മനുഷ്യന്റെ മനസ്സിനെ ഇമോഷണലി ഇത്രയും പിടിച്ചുലയ്ക്കാൻ എങ്ങനെ സാധിക്കുന്നു? നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കിയാൽ മതി, പലതും അവിടെ തന്നെ ഉണ്ട്. സൗഹൃദ വലയത്തിൽ നിന്ന് സിനിമകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല, സൗഹൃദ വലയങ്ങളിൽ നിന്നേ സിനിമ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുള്ളൂ. നിങ്ങൾ രണ്ടുപേരും ജീവിതത്തിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരിക്കലും അല്ല. ചോദ്യങ്ങൾ അതുപോലെ കുറച്ച് കോമഡി പറഞ്ഞ ഞങ്ങൾ കോമഡി പറയാം. ഹ്യൂമർ ചെയ്യില്ല എന്നൊന്നും ഞങ്ങൾ ശപഥം എടുത്തിട്ടൊന്നുമില്ല. നാളെ ക്യാമറയ്ക്ക് മുന്നിൽ പ്രതീക്ഷിക്കാം. ബോബിയെ അഭിനയിക്കാൻ സമീപിച്ചത് സാക്ഷാൽ പത്മരാജൻ സാറായിരുന്നു. ആ സിനിമകൾ കണ്ടാൽ മനസ്സിലാവും പിന്നീട് എന്തുകൊണ്ട് ഞങ്ങൾ തുടങ്ങില്ല. വെൽക്കം ടു റിയൽ ട്രയൽ. റിയൽ ട്രയലിന്റെ 50-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് ടെൻഷനാണ്, കാരണം എബോ ആവറേജ് ഐക്യമുള്ള രണ്ട് എഴുത്തുകാരാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്, ബോബിയും സഞ്ജയും. ബോബി ചേട്ടാ, സഞ്ജയ് ചേട്ടാ, സ്വാഗതം. താങ്ക് യു. ഫസ്റ്റ് നമുക്ക് കാണേക്കാണയിൽ നിന്ന് നമുക്ക് പുറകോട്ട് വരാം. അപ്പോൾ കാണേക്കാണയിൽ നിനക്ക് മാത്രമല്ലടാ ജീവിതം എന്ന് സുരാജിൻ്റെ കഥാപാത്രം പറയുന്ന ആ ഒരു ഡയലോഗ് പറയാൻ പറ്റാതെ നിൽക്കുന്ന ഒരുപാട് അച്ഛന്മാരിൽ കേരളത്തിലുണ്ടാവും. എങ്ങനെയാണ് കിട്ടുന്ന റെസ്പോൺസ്? സിനിമയുടെ റെസ്പോൺസോ അതോ സിനിമയുടെ റെസ്പോൺസ്? സിനിമയുടെ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരു 10 മടങ്ങോ 100 ഇരട്ടിയോ ആയിട്ടുള്ള റെസ്പോൺസാണ് കിട്ടുന്നത്. ഇത് സോണി ലിവ് എന്ന് പറയുന്ന ചാനൽ ഒ ടി ടി പ്ലാറ്റ്ഫോമിന്റെ ആദ്യത്തെ മലയാളം പ്രീമിയറാണ്. അപ്പോൾ എന്നിട്ട് സോണിയുടെ ഫസ്റ്റ് മലയാളമാണല്ലേ, സോണിയുടെ ലിവിന്റെ ഫസ്റ്റ് മലയാളം പ്രീമിയർ. ഓക്കെ ഓക്കെ. അപ്പോൾ അതിന് ഭയങ്കര ഓവർവെൽമിങ് റെസ്പോൺസ് ആണ്. കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന റെസ്പോൺസസ് ഇന്ന് കേരളത്തിൽ നിന്ന് മാത്രമല്ല, കേരളത്തിന് പുറത്തും ഇന്ത്യക്കകത്ത് തന്നെ കേരളത്തിന് പുറത്തും വേൾഡ് വൈഡും ആയിട്ടുള്ള റെസ്പോൺസസ് ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വളരെ എന്നാ പറയുന്നത് വളരെ വളരെ അതിശയിപ്പിക്കുന്ന രീതിയിൽ ഈ സിനിമ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഫീഡ്ബാക്ക്, ഞങ്ങൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്സ് എന്ന് മനസ്സിലാകും. ഓക്കെ ചേട്ടാ, മനുഷ്യൻ്റെ മനസ്സിനെ ഇമോഷണലി ഇത്രയും പിടിച്ചുലയ്ക്കാൻ എങ്ങനെ സാധിക്കുന്നു? ഈ നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കിയാൽ മതി, പലതും അവിടെ തന്നെ ഉണ്ട്. കാരണം ശരിക്കും പറഞ്ഞാൽ ലിമിറ്റഡ് ഇമോഷൻസേ ഉള്ളൂ മനുഷ്യന്, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇമോഷൻസാണ്. അതിൻ്റെ തന്നെ പല 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 ഭാവങ്ങളാണ് സിനിമയിൽ നമ്മൾ വരുന്നത്. അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യം ഒരാളുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ ആ സാഹചര്യത്തെ ഞങ്ങളുടെ വീക്ഷണകോണിൽ കൂടെ കാണാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതിനൊരു ജനറലി കാണാതെ അതിനെ ഓരോരുത്തരായിട്ടും എടുത്ത് ഞങ്ങളുടെ വീക്ഷണകോണിൽ നിന്ന് കാണുമ്പോൾ അതിന് ഞങ്ങളുടെ ഒരു ഡെഫിനേഷൻ അതിന് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അത് പ്രേക്ഷകരുമായിട്ട് റെസണേറ്റ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് തോന്നുന്നത് പ്രേക്ഷകരും തോന്നുന്നു എന്നുള്ളിടത്താണ് ഒരു സിനിമ വിജയിക്കുന്നത് ശരിക്കും. അത് കാണക്കാണേക്ക് സംഭവിച്ചു. ഇത് വളരെ കോൺഷ്യസ് ആയിട്ട് പ്രേക്ഷകരുടെ മനസ്സിനെ പിടിച്ചു ഉലയ്ക്കാം എന്ന് വിചാരിച്ച് ഞങ്ങളൊന്നും ചെയ്തതല്ല, ഞങ്ങൾ ഞങ്ങളുടെ ഇൻസ്റ്റിങ്ക്റ്റിനെ ഫോളോ ചെയ്തെന്നുള്ളൂ മാത്രമേ ഉള്ളൂ കാണക്കാണേൽ. ഓക്കെ, ശരിക്കും മകൾക്ക് നീതി കിട്ടണം എന്ന് വിചാരിച്ച ഓരോ പ്രേക്ഷകനും വിചാരിച്ച ആ ഒരു മൊമെന്റിൽ നിന്നും എഴുത്തുകാരുടെ ഒരു വഴിയിലൂടെ സഞ്ചരിച്ച് അതിനെ സപ്പോർട്ട് ചെയ്യാൻ പ്രേക്ഷകർക്ക് കഴിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു വിജയം. പക്ഷേ ഒരു മൊമെൻ്റിൽ ഇപ്പം റോണിയുടെ ക്യാരക്ടറിൻ്റെ അടുത്ത് പോയി ഇതിൻ്റെ നിയമവശങ്ങൾ ചോദിക്കുന്ന സുരാജ് ആ ഒരു വഴിയിൽ കൂടെ തന്നെ മുമ്പോട്ട് പോകണോ, അതല്ല മാപ്പ് കൊടുത്ത് ഇപ്പോഴത്തെ നമ്മുടെ ക്ലൈമാക്സിൽ തന്നെ എത്തണോ എന്നുള്ളൊരു ചർച്ച, ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അയാൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളത് എഴുതുമ്പോൾ? ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇല്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കഥാപാത്രത്തിൻ്റെ അകത്തൂടെ ഞങ്ങൾ അതുപോലെ സഞ്ചരിച്ചിട്ടുണ്ട്. അതായത് സുരാജ് അവതരിപ്പിക്കുന്ന പോളിൻ്റെ ക്യാരക്ടറിൻ്റെ കൂടെ ആ അത് ആ സിനിമയുടെ തുടക്കം പോലെ എന്ന് പറഞ്ഞാൽ ആ കഥാപാത്രത്തെ നമ്മൾ ആ സിനിമ കാണുന്നതിന് മുമ്പുള്ള ഒരു പോളുണ്ട്. ആ പോളിലെ വരെ ഉൾക്കൊണ്ടിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ തിരക്കഥ എഴുതാൻ തുടങ്ങിയത്, ശരിക്കും തിരക്കഥ എഴുതാൻ തുടങ്ങിയത്. അപ്പോൾ പോൾ എന്ന വ്യക്തി ഇങ്ങനെ പെരുമാറുള്ളൂ, ഈ കഥയുടെ പ്രോഗ്രഷനിൽ ഇങ്ങനെ അദ്ദേഹം പെരുമാറുള്ളൂ എന്ന് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാമായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു ഡിബേറ്റ് വരുന്നത് ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നു. കാരണം നമ്മളെപ്പോഴും ഒരു കാര്യത്തിന് രണ്ട് പോയിൻറ്സ് ചർച്ച ചെയ്യുന്ന എപ്പോഴും നല്ലതാണ്. ഫോർ ആൻഡ് എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വളരെ ആരോഗ്യപരമായിട്ടുള്ള ഞങ്ങളുടെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. പലരും അതിനെ അയാൾ ചെയ്തതിനെ അനുകൂലിക്കുന്നുണ്ട്. കുറേ പേര് എന്തിനാ ഇങ്ങനെ ഈസി ആയിട്ടെല്ലാം അങ്ങ് മറന്നു കളഞ്ഞതെന്ന് ചോദിക്കുന്നവരുമുണ്ട്. അത് ഒരു ഹ്യൂമൻ നേച്ചറായിട്ടാണ് തോന്നുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല ഇതിൻ്റെ അത് പോൾ അവസാനം ചെയ്തിരിക്കുന്നത്. ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് സാധിക്കില്ലാത്ത വളരെ എന്നാ പറയുന്നത് ഈ സുപ്പീരിയർ ആയിട്ടുള്ള ഒരാൾക്ക് മാത്രം സാധിക്കുന്ന ഒരു പ്രവൃത്തി അപ്പോൾ ചെയ്തിരിക്കുന്നത്. അതിനെ ന്യായീകരിക്കുന്ന അതിനെതിരെ പറയുന്നവരാരും സുപ്പീരിയർ അല്ലെന്നല്ല അതിനർത്ഥം. പക്ഷേ അതിന് വേറൊരു തലം കൂടെ ഒരു മറ്റൊരു തലം കൂടെ ഉണ്ടല്ലോ എന്ന് ആ ഓപ്പോസിറ്റ് ചിന്തിക്കുന്നവരുടെ മനസ്സിൽ വന്നു എന്നുള്ളത് അത് ഞങ്ങളെ സംബന്ധിച്ച് റൈറ്റേഴ്സ് എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഒരു സന്തോഷം തരുന്ന കാര്യമാണ് ശരിക്കും. ശരിക്കും ഒരു സിനിമ എഴുതുമ്പോൾ നമുക്കിപ്പോൾ ഒരു കഥാപാത്രം ഉണ്ടാക്കുമ്പോൾ നമ്മൾ റിയൽ ലൈഫ് എക്സാമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം പല കാര്യങ്ങളും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു സിനിമ എഴുതുമ്പോൾ ഇത് നമുക്ക് റിയൽ ലൈഫ് എക്സാമ്പിൾ എടുക്കാൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഉള്ളത് നമുക്ക് അറിയുന്നവരായിരിക്കില്ല, എല്ലാവരും പുറത്ത് പറയുന്ന കാര്യങ്ങളായിരിക്കില്ല. അപ്പോൾ ഈ സുരാജിനെ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞു സുരാജ് ഇങ്ങനെ പെരുമാറും എന്ന് നിങ്ങൾക്ക് ഉറപ്പായിരുന്നു, എങ്ങനെയാണ് ആ ഒരു ഉറപ്പിലേക്ക് എത്തിച്ചേരുന്നത്? അതൊരു എന്താ പറയുക, ആ കഥാപാത്രത്തിൻ്റെ വരവും പോക്കുമാണ് അതിൻ്റെ അകത്തുള്ളത്. അതായത് കഥാപാത്രത്തിൻ്റെ മനസ്സിൻ്റെ ഈ
പോൾ എന്ന് പറയുന്ന ആൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പെട്ടുപോകുന്നുണ്ട് ഈ സിനിമയിൽ. ഈ സിനിമയുടെ ടുവേർഡ്സ് എൻഡ് പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പെട്ടുപോകുന്നുണ്ട്. അവിടെ കുറച്ച് നിമിഷങ്ങളുടെ ഒരു പക അയാളിലുണ്ടാകുന്നുണ്ട്. പക്ഷേ അയാൾ അതിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. ഇനി ആ കുറച്ച് നിമിഷങ്ങളുടെ പകയുടെ ഫലമായി അലന് സംഭവിച്ചത് തന്നെ പോളിനും സംഭവിച്ചിരുന്നു എങ്കിൽ, അതായത് ആ പകയുടെ ഫലമായി ആ നിമിഷങ്ങളിൽ അത് അങ്ങനെ ഒരു ഡിലേ വന്നതുകൊണ്ട് അതിന് സംഭവിക്കാവുന്നൊരു എക്സ്ട്രീമുണ്ട്. ആ എക്സ്ട്രീം സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ പോളിൻ്റെ ലൈഫ് എന്താകുമായിരുന്നു? പോളിനെ ആരും നിയമത്തിൻ്റെ ഇതിലൊന്നും പെടുത്താൻ പോകുന്നില്ല. പക്ഷേ പോളിന് പിന്നെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല, ഒരിക്കലുമില്ല. അത് തിരിച്ചറിഞ്ഞൊരു മനുഷ്യന് മാപ്പ് കൊടുക്കില്ലാതെ വേറെ ഒരു നിവൃത്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് കിട്ടിയത് ഒരു സെക്കൻഡ് ചാൻസാണ്. എനിക്കത് കിട്ടിയില്ലായിരുന്നെങ്കിൽ എൻ്റെ ലൈഫിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ലായിരുന്നു. പിന്നീട് ഒരിക്കലും എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു ലൈഫിനെ. എനിക്ക് ആരെയും ഫേസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അത് പോളിലേക്ക് വന്നപ്പോഴാണ് പോളിന് ആദ്യത്തെ തോന്നലുണ്ടാകുന്നത്. എനിക്ക് കിട്ടിയതൊരു ഭാഗ്യമാണ്, ഒരു ലക്കാണ് ആ തോന്നൽ തിരിച്ചു വന്നത്. ഇത് അലനും കിട്ടിയിരുന്നു, പക്ഷേ ആ ലക്ക് അലൻ്റെ കൂടെ ഇല്ലായിരുന്നു. അലനും ആ നിമിഷം കഴിഞ്ഞിട്ട് അലനും തിരിച്ചെത്തുന്നുണ്ട് എന്ന് മാത്രമല്ല, ഒരു ഒരു കാര്യത്തിൻ്റെ പരിണാമമായി നമ്മളിതിനകത്ത് വെച്ചിരിക്കുന്ന ഒരു ബേത്താണ്, ബേത്ത് ഓഫ് എ ന്യൂ ലൈഫാണ്. അതിനൊത്തിരി ഘടകങ്ങളുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അതിലൂടെ എല്ലാം ഗോത്രം ചെയ്ത ആളാണ് പോൾ. പോൾ ആ ഈ പറയുന്ന തിരിച്ചറിവ് മാത്രമല്ല, കൺമുമ്പിൽ ഒരു ജനനം കണ്ടു പോൾ, അതിൻ്റെ വേദന കണ്ടു പോൾ, വേറെന്തോ ഒരു പകയുമായിട്ട് വന്നിരുന്ന ആൾ ഇതെല്ലാം ഗോത്രം ചെയ്തപ്പോൾ അയാൾക്ക് ക്ഷമിച്ചേ പറ്റൂ എന്നാണ് ഞങ്ങൾ എത്തിച്ചേർന്ന ഒരു കൺക്ലൂഷൻ. ഓക്കെ, ടൊവിനോയും സുരാജേട്ടനും തന്നെയായിരുന്നു ആദ്യ കാസ്റ്റിങ്ങിൽ വന്നിരുന്നത്. എങ്ങനെയാണ് അവരിലേക്ക്? ഞങ്ങൾ തിരക്കഥ എഴുതുമ്പോൾ അല്ലെങ്കിൽ കഥ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും ഒരു ആർട്ടിസ്റ്റിനെ മനസ്സിൽ കാണാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം അത് നമ്മൾ ഡെഫിനറ്റ്ലി നമ്മളുടെ എഴുത്തിനെ അത് ബാധിക്കും. അത് കഥ ഉണ്ടാക്കുന്ന സമയത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു കഥ ഒരു ആർട്ടിസ്റ്റിനോട് സംസാരിച്ച് കഴിഞ്ഞ് ആ ആ വ്യക്തിയാണ് കഥ ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ പോകുന്നതെന്നറിഞ്ഞാൽ അത് ഒരു പരിധിവരെ നമ്മുടെ തിരക്കഥ എഴുതുന്ന സമയത്ത് നമുക്കതറിയാമെങ്കിൽ ആ വ്യക്തിയുടെ മാനറിസമൊക്കെ നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി വരും. അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കണമെന്നില്ല. പക്ഷേ അങ്ങനെ വരുന്ന ആ തോട്ട്സ് നമ്മുടെ ആ ക്യാരക്ടറിൻ്റെ സത്യസന്ധതയെ ബാധിക്കരുതെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. ഇപ്പം ടൊവിനോ ആ ചെയ്യുന്ന ക്യാരക്ടർ ടൊവിനോ ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് ടൊവിനോ ഇങ്ങനെ പെരുമാറാവുള്ളൂ, അല്ലെങ്കിൽ സുരാജ് അങ്ങനെ ചെയ്യാവുള്ളൂ, ഐശ്വര്യലക്ഷ്മി ഇങ്ങനെ ചെയ്യാവുള്ളൂ, അങ്ങനെ ഒരു ചിന്തയെങ്കില്ല. ഞങ്ങളുടെ ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞങ്ങൾ ചിന്തിക്കത്തുള്ളൂ. അത് അനുയോജ്യരായ ആർട്ടിസ്റ്റ് വരുമ്പോൾ അവരാ ക്യാരക്ടേഴ്സായി മാറുന്നു എന്നുള്ളത്. ഇപ്പം ഇതിൻ്റെ അകത്ത് ഈ മൂന്ന് പേരുടെയും പെർഫോമൻസിനെ പറ്റിയും വളരെ നല്ല അഭിപ്രായമാണല്ലോ നമ്മൾ കേൾക്കുന്നത്. അത് അവരുടെ മൂന്ന് പേരുടെയും ടാലൻ്റാണ്. അവരെ കൊണ്ട് മനു അത് അവരിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യിപ്പിച്ചെടുത്തതിൻ്റെ ഒരു ഇത് ഗുണം കൂടാണ് ആ കാണുന്നത്. അപ്പോൾ അവരാ ക്യാരക്ടേഴ്സിലെ ക്യാരക്ടേഴ്സായി മാറിക്കഴിയുമ്പോൾ നമ്മുടെ ആ എഴുതി വെച്ചിരിക്കുന്നവർ ജീവനോടെ നമ്മൾ വിചാരിച്ചതിനേക്കാൾ പത്തരട്ടി എഫക്റ്റോടുകൂടി മുമ്പിൽ നിൽക്കുന്ന പോലെ തോന്നുന്നു. അതുപോലെ ഒരിക്കലും നേരത്തെ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി ടൊവിനോ ആണ് അല്ലെങ്കിൽ ഇന്നരാണ് ഇന്ന റോള് ചെയ്യുന്നതെന്നുള്ള രീതിയിലല്ല ഈ കാണക്കണേന്നല്ല ഞങ്ങൾ എല്ലാ സിനിമയും അങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷേ കഥയെ പറ്റി ആദ്യം സംസാരിച്ചപ്പോഴേ ഇവർക്ക് മൂന്ന് പേർക്കും വളരെ ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് എന്ന് ആദ്യം തന്നെ ഇവരങ്ങ് പറയുകയാണ്. പിന്നെ എല്ലാം ഷംസുദ്ദീൻ എന്ന പ്രൊഡ്യൂസർ മുമ്പോട്ട് വന്ന് കോവിഡ് സമയത്താണെന്ന് ഓർക്കണം. ഒരു പ്രൊഡ്യൂസറും ചിലപ്പോൾ ധൈര്യപ്പെടത്തില്ല ഇതിങ്ങനെ ഒരു ഇത് ചെയ്യാൻ. പുള്ളി ധൈര്യപൂർവ്വം ഞങ്ങളുടെ നിന്നു. അങ്ങനെയാണ് ശരിക്കും ഈ സിനിമ ഉണ്ടാകുന്നത് തന്നെ. ശരിക്കും മനുവിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഞാൻ ബോബി സഞ്ജയ് എന്നുള്ള പേര് എപ്പോഴും കേട്ട് ശീലമായത് രാജേഷ് പിള്ള സാറിനെ പരിചയപ്പെടുന്ന സമയത്താണ്. അദ്ദേഹം ഒരു ദിവസത്തിൽ ഒരു അഞ്ച് തവണയെങ്കിലും നിങ്ങളുടെ പേര് ഉച്ചരിക്കാതെ പോയിട്ടേ ഇല്ല. അപ്പോൾ ആ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. അപ്പം പിന്നീട് റോഷാൻഡു സാറിൻ്റെ കൂടെ കണ്ടിന്യൂസ് ചെയ്ത സിനിമകൾ വരുന്നു. ഇപ്പം ഉയരെ കഴിഞ്ഞ ശേഷം മനുവുമായിട്ട് വരുന്നു. ശരിക്കും ഒരു സൗഹൃദ വലയത്തിൽ നിന്ന് സിനിമകൾ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. സൗഹൃദ വലയത്തിൽ നിന്ന് സിനിമകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല, സൗഹൃദ വലയങ്ങളിൽ നിന്നേ സിനിമ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുള്ളൂ. ഓക്കെ, കാരണം അത് അങ്ങനെ അല്ല എങ്കിൽ ഞങ്ങൾക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ മനു എന്ന് പറയുന്ന ആളെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് രാജേഷാണ്. രാജേഷ് തന്നൊരു ഉറപ്പാണ്. രാജേഷിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു മനു. അപ്പോൾ രാജേഷാണ് ഞങ്ങളോട് മനുവിനെ പറ്റി ആദ്യം പറയുന്നതും. മനുവിനെ ഒന്ന് നാളെ വരാൻ പോകുന്ന ഒരു സംവിധായകനാണ് എന്ന് ഉറപ്പായിട്ട് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ മനുവിനെ സമീപിച്ച ഉടനെ ഞങ്ങളൊരു സിനിമ പ്ലാൻ ചെയ്യുകയല്ല ചെയ്തത്. ഞങ്ങൾ ആദ്യം ഞങ്ങൾ തമ്മിലൊരു സൗഹൃദം രൂപപ്പെടുകയാണ്. ഈ സൗഹൃദത്തിൽ എത്രത്തോളം കൊടുക്കൽ വാങ്ങലുണ്ട്, ഈവൻ സെൻസ് ഓഫ് ഹ്യൂമർ എന്ന് പറയുന്ന കാര്യം പോലും ഒരേ തലത്തിലായിരിക്കണം. കാരണം ഞങ്ങൾ ഈ വന്നിരുന്നാൽ ഉടനെ ഒരു സിനിമ കഥ ഡിസ്കസ് ചെയ്യാം,
പിന്നെ നമുക്ക് തിരക്കഥ ഉണ്ടാക്കാമെന്ന് പറയുന്നതല്ല. ഞങ്ങളൊരു അഞ്ച് ദിവസം ഇരുന്നാൽ അതിലൊരു ഒന്നോ രണ്ടോ ദിവസമായിരിക്കും കഥയ്ക്ക് വേണ്ടി മാത്രം ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി മറ്റു കാര്യങ്ങളും ലോകകാര്യങ്ങളും വ്യക്തിപരമായ കാര്യങ്ങളുമുള്ള ഈ ഗിവൻ ടേക്ക് ഞങ്ങൾക്ക് എല്ലാ സംവിധായകരുമായിട്ടും വേണം. മനുവായിട്ടും അത് രാജേഷുള്ള പോലെയും റോഷനുള്ള പോലെയും മനുവിൽ നിന്നും വളരെ വ്യക്തമായിട്ട് കിട്ടി. ശരിക്കും അതുകൊണ്ടാണ് ഈ രണ്ട് സിനിമകളും മനുവായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത്. ശരിക്കും ഇതിലേക്ക് കഥ ആലോചിച്ചപ്പോൾ തന്നെ മനു ചെയ്യാം എന്നുള്ള ഇതിലാണ്. അതായത് നിങ്ങൾ ഒരുമിച്ച് ഉയരുക ശേഷം ഇരുന്ന് ഡെവലപ്പ് ചെയ്ത ഒരു പ്രോജക്റ്റ് ആണോ? ഞങ്ങൾ വേറൊരു പ്രോജക്റ്റാണ് ശരിക്കും മനുവായിട്ട് ആലോചിച്ചത്. അങ്ങനെ വന്നപ്പോഴേ ഈ ലോക്ക്ഡൗൺ വന്നപ്പെട്ടത്. അങ്ങനെ വരുമ്പം നമുക്കറിയാം സിനിമ ഷൂട്ടിങ് സ്തംഭിച്ചു. നമുക്ക് വളരെ റെസ്ട്രിക്ഷനോട് കൂടി മാത്രമേ ലോക്ക്ഡൗണിൽ സിനിമ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഗവൺമെൻറ് റൂൾ പ്രകാരം അതേ പറ്റത്തുള്ളൂ. ഷൂട്ടിങ് ഈസി ആയിട്ട് നടക്കത്തുമില്ല. അപ്പോൾ ഒരു ചെറിയ സിനിമ അല്ലെങ്കിൽ ഒരു ചെറിയ സബ്ജക്റ്റേ ആലോചിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു പരിമിതി നമ്മുടെ മുമ്പിലുണ്ടപ്പം അങ്ങനെ നേരത്തെ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ത്രെഡാണ് ശരിക്കും കണക്കാണേടെ. അത് മനുവായിട്ട് ഷെയർ ചെയ്തു. വീണ്ടും ഞങ്ങൾ ചിന്തിച്ചപ്പം അതിൻ്റെ അകത്തൊരു ഭയങ്കരമായ ഒരു സ്പാർക്ക് ഉണ്ടെന്ന് പിന്നെയും ചിന്തിച്ചപ്പോൾ തോന്നി. ലോക്ക്ഡൗണിന് അനുയോജ്യമായ ഒരു ആ സമയത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ അങ്ങനത്തെ ഒരു സബ്ജക്റ്റുമാണ്. വലിയ സെറ്റപ്പ് ഒന്നും ഇല്ല, ഒത്തിരി ലൊക്കേഷൻസ് മാറണ്ട, വലിയൊരു ക്രൂ ആവശ്യമില്ല. അങ്ങനെ ധാരാളം അനുകൂല ഘടകങ്ങളുള്ള ഒരു സബ്ജക്റ്റായിരുന്നു. അങ്ങനെയാണ് ശരിക്കും കാണാൻ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്. മനുവായിട്ട് നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു അതേ സബ്ജക്റ്റ് തന്നെ വീണ്ടും ഞങ്ങൾ ഈ ലോക്ക്ഡൗണിൻ്റെ ഒരു സമയം ആയതുകൊണ്ട് പൊടി തട്ടി എടുക്കുകയായിരുന്നു എന്നാണ് സത്യം. ഓക്കെ, പിന്നെയും അടുത്ത മനുവായിട്ടൊരു പ്രൊജക്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. ഓക്കെ, ഇപ്പം പോളും അല്ലനും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ്, ശരിക്കും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ഒരു റിയാക്ഷൻ കിട്ടാതെ നിൽക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും ഞെട്ടുന്നത്. സിനിമ അവൻ ഇങ്ങനെ റിയാക്ട് ചെയ്യത്തുള്ളൂ എന്ന് പറയുമ്പോൾ അതല്ല കൊടുക്കുന്നതെങ്കിൽ ശരിക്കും പ്രേക്ഷകർ ഞെട്ടും. ശരിക്കും ആ ഒരു ഹോട്ടൽ, ഞാൻ കൂടുതൽ പറയുന്നില്ല, ഹോട്ടൽ റൂമിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല ടൊവിനോ തിരിച്ചിറങ്ങി വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ നമ്മൾ പ്രതീക്ഷിച്ചൊന്നും നടന്നില്ല. ഇറങ്ങി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്പർ എഴുതി കൊടുത്ത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക. അത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ച അയാൾ ആ സിറ്റുവേഷൻ അങ്ങനെ ചെയ്യുന്നു. കാരണം അയാൾ ഓപ്പോസിറ്റ് ചെയ്യുന്നതാണ് ഏതൊരു സാധാരണ മനുഷ്യനും പ്രതീക്ഷിക്കുന്നത്. ആ ഒരു പ്രതീക്ഷ തെറ്റിക്കൽ ആണോ ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം? ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷ തെറ്റിച്ച് കളയാം എന്ന് വിചാരിച്ചൊന്നും ചെയ്യാറില്ല. ഞങ്ങൾ ഞങ്ങളുടെ ക്യാരക്ടേഴ്സിൻ്റെ പുറകെ ഒന്ന് സഞ്ചരിക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. പക്ഷേ ചില ക്ലീഷകൾ ഞങ്ങൾ ബോധപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. വളരെ എവിഡൻ്റായിട്ട് ഒരാൾ ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് നമ്മൾ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ മുൻമാതൃകകളായിരിക്കും. ആ മുൻമാതൃകകൾ ജീവിതവുമായിട്ട് ബന്ധം ഉണ്ടാവണമെന്നില്ല. ഇതിൽ ഇപ്പോൾ സുമേഷ് പറഞ്ഞ ഈ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, അലൻ ആ ഫോൺ തിരികെ കൊടുത്തിട്ട് ഇറങ്ങിപ്പോയി പറയുന്നതിന് മുൻപ് ഇവർ തമ്മിലൊരു മോമെൻറ്റ്, അതായത് തമ്മിൽ തമ്മിൽ കൊല്ലാൻ നിൽക്കുന്ന രണ്ട് പേരായിട്ടാണ് നിൽക്കുന്നത്. അവിടെ ഒരു പഴയ സ്നേഹാനുഭവം ഇവരിൽ ആരോ ഓർത്തു പോകുന്നുണ്ട്. ഞങ്ങൾ അവിടുന്ന് വന്നവരാണല്ലോ എന്നുള്ളൊരു തോന്നൽ ഇവരിൽ ആർക്കും ഉണ്ടാകുന്നുണ്ട്. ഈ പണ്ടങ്ങനെ ഒരു സ്നേഹാനുഭവം ഉള്ളിടത്തെ പകയില്ലാതാകലും മാപ്പ് കൊടുക്കലും ഒക്കെ നടക്കുകയുള്ളൂ. അവിടെ എത്തിയപ്പോൾ അലനെ സംബന്ധിച്ച് അയാൾ ഒരു റിസൈൻഡ് പേഴ്സണായിരുന്നു. ഞാൻ ഇനി എന്ത് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ പോളിൻ്റെ എല്ലാം വികാരങ്ങളും വിചാരങ്ങളും അയാൾ കണ്ടു കഴിഞ്ഞു. എന്നെ കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് മുമ്പിൽ നിൽക്കുന്നതെന്ന് വരെ അയാൾ കണ്ടു കഴിഞ്ഞു. ഇങ്ങനെ ഓരോ കഥാപാത്രങ്ങളുടെയും എടുത്തു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്വാഭാവിക വഴിയിലൂടെയാണ് സാധാരണഗതിയിൽ ഞങ്ങൾ സഞ്ചരിക്കാറുള്ളത്. കാണെക്കാണേലും അങ്ങനെ തന്നെയാണ്. അല്ലാതെ അപ്രതീക്ഷിതമായി എന്തെങ്കിലും ചെയ്യണമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല, ബോധപൂർവം വിചാരിച്ചിട്ടില്ല. ഈ ഒരു ടൈറ്റിലേക്ക് എത്തി എങ്ങനെ കാണേക്കാണേ? കുറേ ടൈറ്റിൽസ് ആലോചിച്ചു. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് ഈ സ്ക്രിപ്റ്റ് എഴുതുന്നതിനേക്കാൾ പാടാണ് ഒരു ടൈറ്റിൽ കിട്ടുക എന്നുള്ളത്. ആ ടൈറ്റിൽ ചില സിനിമകൾക്ക് ഒരു ഭാഗ്യമുള്ളത് ആദ്യം അനൗൺസ് ചെയ്യുമ്പോൾ ഒരു വലിയ ഇമ്പ്രസീവ് ടൈറ്റിലൊന്നും ആയിരിക്കുകയില്ല. സിനിമ ഹിറ്റാകുമ്പം ഓട്ടോമാറ്റിക്കലി ടൈറ്റിലും ഹിറ്റാവും. പക്ഷേ ഐഡിയലി ഒരു സിനിമയ്ക്ക് ഒരു ക്യാച്ചി ടൈറ്റിലാണ് വേണ്ടത്. പെട്ടെന്ന് ശ്രദ്ധ ആകർഷിക്കുന്ന ഈ സിനിമയിൽ എന്തോ ഉണ്ട് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ടൈറ്റിലാണ് ഏതൊരു സിനിമയ്ക്കും നല്ലത്. പിന്നെ ഓഫ് കോഴ്സ് അത് കഥയായിട്ട് ചേർന്ന് നിൽക്കണം. കഥയായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ടൈറ്റിൽ ഒട്ടും നല്ലൊരു കാര്യമല്ലല്ലോ. അപ്പം അങ്ങനെയാണ് ശരിക്കും പല പല ടൈറ്റിൽസ് ആലോചിച്ചു, ധാരാളം ടൈറ്റിൽസ് ആലോചിച്ചിട്ടാണ് കാണാക്കാണ എന്നുള്ള ഒരു ഇതിലേക്ക് എത്തിയത്. അത് ഈ പറഞ്ഞ പോലെ കഥയ്ക്ക് അനുയോജ്യമായ ഒരു ടൈറ്റിലാണെന്ന് നിങ്ങൾ കരുതുന്നു. കാരണം നമ്മൾ കാണുന്ന സ്ഥലം അനുസരിച്ച് അൺഫോൾഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങളാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ നോക്കുമ്പോൾ വളരെ ആപ്റ്റായിട്ടുള്ള ഒരു ടൈറ്റിലായിട്ട് തന്നെയാണ് കാണാക്കാണ വന്നിരിക്കുന്നത്. നമ്മൾ ആസ് യു വാച്ച് എന്നുള്ള ടാഗ് ലൈൻ കാണാക്കാണയുടെ ഇംഗ്ലീഷ് തർജ്ജിമ തന്നെയാണ് ആസ് യു വാച്ച് എന്നുള്ളത്. അത് ആ കഥയുടെ കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ടൈറ്റിലായിട്ട് തോന്നി. വിജയം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പരാജയം. ഒരുപക്ഷെ വിജയത്തിനേക്കാൾ കൂടുതൽ നമ്മളെ ബാധിക്കുന്നതും പരാജയമാണ്. ശരിക്കും ലൈഫിൽ സിനിമ, ഇപ്പം സ്കൂൾ ബസ് അത്ര ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയല്ല. അങ്ങനെ സിനിമകൾ പരാജയമാകുന്നില്ല, ചർച്ച ചെയ്യപ്പെടാതെ വന്നു കഴിയുമ്പോൾ അത്
ബാധിക്കാറുണ്ട്? അടുത്ത സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ കുറച്ചുകൂടെ കോൺഷ്യസ് ആവാറുണ്ട്? തീർച്ചയായിട്ടും ബാധിക്കാറുണ്ട്. കാരണം നിങ്ങൾ എഴുതിയ 95% ഹിറ്റാണ്. എന്നാലും ഈ പറയുന്ന പോലെ പരാജയങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ബാധിക്കുകയും എന്തുകൊണ്ടാണ് ആ പരാജയം ഉണ്ടാകുന്നതെന്ന് ചിന്തിക്കുകയും, കാരണം ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഒരു സിനിമ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സിനിമയിൽ എന്തോ പ്രോബ്ലം ഉണ്ടതുകൊണ്ടാണ്. അല്ലാതെ ഞങ്ങളൊരു നല്ല പടം എഴുതി അത് ആൾക്കാർക്ക് മനസ്സിലായില്ല അതുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് പറയുന്ന ഒരു വാദത്തോട് ഞങ്ങൾ യോജിക്കുന്നില്ല. ഞങ്ങൾ കൂടുതലും എന്താ പറയുക, നമ്മൾ കമേഴ്ഷ്യൽ അല്ലെങ്കിൽ മധ്യവർത്തി എന്നൊക്കെ പറയാവുന്ന രീതിയിൽ സിനിമ എഴുതുന്ന ആൾക്കാരാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുക എന്നുള്ളതാണ് ഞങ്ങളുടെ സിനിമകളിലൂടെ ഞങ്ങൾക്ക് ഏറ്റവും ആഗ്രഹം, ഒരു ഞങ്ങളുടെ ഏറ്റവും ആഗ്രഹം അതാണ്. അപ്പോൾ അവിടെ ആൾക്കാർ വരാതിരിക്കുന്നുണ്ടെങ്കിൽ, ആൾക്കാരത് കാണുന്നില്ല എങ്കിൽ, ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ, ആ സിനിമയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ഞങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കാറുണ്ട്. അത് കണ്ടെത്തിയിട്ടുമുണ്ട്. ഈ പറഞ്ഞ സിനിമകളിലൊക്കെ, ഞങ്ങളെ പരാജയപ്പെട്ട സിനിമകളിലൊക്കെ ഉള്ള പ്രോബ്ലംസ് ഞങ്ങൾ കണ്ടെത്തുമ്പോൾ അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഈ ബാധിക്കുക എന്ന് പറയുന്നത് അതൊരു ആ രീതിയിലൊരു പഠനമുണ്ട്. പിന്നെ അത് താൽക്കാലികമാണ്. ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് അതിൽ നിന്ന് ഞങ്ങൾ പുറത്ത് ചാടാറുണ്ട്. കാരണം പുതിയ സിനിമ എന്തോ, പിന്നെ ഫുൾ ഫോക്കസ് അതിലേക്കായിരിക്കും. ഓക്കെ, ശരിക്കും ബോബി സഞ്ജയുടെ തിരക്കഥകൾ ഒരു അപ്പർ മിഡിൽ ക്ലാസ് ആളുകളുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ഇതിലാണെങ്കിൽ പോലും വളരെ സാധാരണക്കാരൻ്റെ ഒരു ചായക്കട, അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ ഒരു നാൽക്കാവൽ, അങ്ങനത്തെ ഒന്ന് സിനിമകളിൽ വളരെ കുറവാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ട്രാഫിക്കിലാണെങ്കിൽ പോലും സാധാരണ പോലീസുകാരുണ്ട്, എന്നാലും അയാളുടെ കൂടുതൽ പ്രശ്നങ്ങളല്ല കാണിക്കുന്നത്, വേറൊരു ഇഷ്യൂലേക്കാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് കുറച്ചുകൂടി ഒരു വളരെ സാധാരണക്കാരൻ്റെ കഥ, അങ്ങനത്തെ കഥാപാത്രങ്ങൾ കുറവ് കാണുന്നത്, എന്തുകൊണ്ടാണ്? ഒരു മനഃപൂർവ്വം ചെയ്യുന്ന കാര്യമേ അല്ല. ശരിക്കും നിങ്ങൾ പരിചയിച്ച ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് വരുന്നതുകൊണ്ടാണ്, ഒരുപക്ഷെ സബ് കോൺഷ്യസ്ലി അതായിരിക്കാം. പക്ഷെ ഒരിക്കലും ഞങ്ങളൊരു ഇപ്പൊ പറഞ്ഞത് മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമേ അല്ല. നമ്മളിപ്പോ ഒരു കഥ ആലോചിക്കുന്നു, അല്ലെങ്കിൽ ഒരു കഥയുടെ ഒരു ബീജം നമ്മുടെ മനസ്സിൽ വരുന്നു. ഉദാഹരണത്തിന് കാണക്കാണ്, ആ കഥ പ്ലേസ് ചെയ്യേണ്ട ഒരു പ്രതലമുണ്ട്, ഒരു ജോഗ്രഫിക്കൽ ഏരിയ ഉണ്ട്, അത് നടക്കേണ്ട ഒരു വീടുണ്ട്, അല്ലെങ്കിൽ രണ്ട് മൂന്ന് കഥാപാത്രങ്ങളുടെ വീടുണ്ട്, ചുറ്റുമുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് ആ കഥയ്ക്ക് അനുയോജ്യമായ ക്യാരക്ടേഴ്സാണ് വന്ന് വിടുന്നത്. ഇപ്പം നമ്മൾ ഒരു ഇപ്പം നേരത്തെ ചോദിച്ച പോലെ ഒരു ചായക്കട, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഗ്രാമപ്രദേശം, അങ്ങനെ ഒരു കഥ ആ സ്ഥലത്ത് വെക്കേണ്ട ഒരു കഥയാണെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളത് ചെയ്തിരിക്കും. കാരണം നമ്മൾ ഒരിക്കലും ഇന്ന സ്ഥലത്ത് വെക്കേണ്ട ഒരു കഥ എന്നുള്ളത് ചിന്തിച്ചെടുക്കാറില്ല. കഥാ ബീജം ഡെവലപ്പ് ചെയ്ത് അത് ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് എവിടെ പ്ലേസ് ചെയ്താലാണ് നന്നായിരിക്കുന്നത്. ഇതൊരു സിറ്റി ബാക്ക്ഗ്രൗണ്ട് ആണോ നല്ലത്, അതോ ഒരു ഏർബൻ അല്ല ഒരു റൂറൽ ബാക്ക്ഗ്രൗണ്ട് ആണോ എന്നൊക്കെ നമുക്കൊരു ഏകദേശ ധാരണ കഥ ഡെവലപ്പ് ചെയ്യുമ്പോഴും ആ ക്യാരക്ടേഴ്സിനെ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് വരുന്നത്. അത് ഒരിക്കലും ഒരു അതിനനുയോജ്യമായ ഒരു പ്രതലമാണ് ഞങ്ങളുടെ എല്ലാ സിനിമയിലും ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഓഫ് കോഴ്സ് ഭാവിയിൽ ഒരു ഗ്രാമീണ അന്തരീക്ഷമുള്ള ഒരു കഥ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, അല്ലെങ്കിൽ അതിനനുയോജ്യമായ ഒരു കഥ വന്നാൽ, തീർച്ചയായിട്ടും അത് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചേട്ടൻ കോട്ടയത്താണ് സെറ്റിൽ ചെയ്തേക്കുന്നത്, ചേട്ടൻ എറണാകുളത്താണ്. നിങ്ങൾ എഴുത്തിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ്? ഒരുമിച്ച് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരാൾ എഴുതി ഇങ്ങോട്ടും അങ്ങോട്ടും കൊടുത്തിട്ട് റീറൈറ്റ് ചെയ്ത് വരികയാണ്, എങ്ങനെയാണ് എഴുത്തിലേക്ക് സ്ക്രിപ്റ്റിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ എഴുത്തിൻ്റെ? ഒരാളെ എഴുതി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയല്ല, ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫോണിൽ കൂടെ സംസാരിക്കുന്നവരാണ്. ഈ നമ്മളേ നമ്മൾ ഒരു ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആളെ മുഖതാവിൽ കാണണമൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകാൻ. ഞങ്ങൾ ഫോണിൽ സംസാരിക്കുകയും വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് തമ്മിൽ കാണുകയും ചെയ്ത് ഡിസ്കസ് ചെയ്യുന്നതാണ്. പിന്നെ ഈ എഴുത്ത് പേപ്പറിൽ ആരാണ് പേന വെക്കുന്നത് എന്നുള്ളത് ഇമ്മെറ്റീരിയലാണ്. കാരണം ഇതെല്ലാം ചർച്ച നടക്കുന്ന കാര്യങ്ങളാണ്. ഒരാൾ ആർക്കാണോ ആ ഗിവൺ ടൈമിൽ സമയമുള്ളത് അയാളായിരിക്കും പേപ്പറിലേക്ക് അത് പകർത്തുന്നത്. അത് പക്ഷേ നമ്മൾ ഓൾറെഡി എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമായിരിക്കും. അതൊരു എന്താ പറയുന്നത്, ഒരു കേട്ടെഴുത്തിൻ്റെ ജോലിയേ ഉള്ളൂ അവിടെ. അപ്പോൾ ഈ ഡിസ്കഷൻ നടക്കുക എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇപ്പം നടക്കുന്നത് ഫോണിലാണ്. ഫോണിൽ ഈ പറയുന്ന പോലെ ഒരാൾ ഒരു സീനിനെ പറ്റി രണ്ടുപേരും ചിലപ്പോൾ ഒരു ദിവസം ഒരു സീനായിരിക്കും ചർച്ച ചെയ്യുന്നത്. അങ്ങനെ 60 ദിവസം കൊണ്ടായിരിക്കും ചിലപ്പോൾ 60 സീൻ ആകുന്നത്. ചില ദിവസങ്ങളിൽ 10 സീനായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് ചിലയിടത്ത് ബ്ലോക്ക് ഉണ്ടാവാറുണ്ട്. ചിലതിനെ പറ്റി 2 വ്യൂ പോയിൻറ്റ്സ് വരാറുണ്ട്. രണ്ടുപേരാകുമ്പോൾ 2 വ്യൂ പോയിൻറ്റ്സ് വരാറുണ്ട്. അപ്പോൾ കുറച്ച് നേരത്തേക്ക് അതൊന്ന് ബ്രേക്ക് എടുത്തിട്ട് പിന്നെ അതിലേക്ക് തിരിച്ചു വരാറുണ്ട്. അങ്ങനെ ഒരു പ്രോസസ്സാണത്. രണ്ടുപേർ ഒരുമിച്ച് ആലോചിക്കുന്നു എന്ന് പറയുന്നത് അത്രത്തോളം സിമ്പിളാണത്. ശരിക്കും ഒരുമിച്ച് ആലോചിച്ചൊരു കാര്യം തീരുമാനിക്കുക എന്ന് പറയില്ലേ, ഇറ്റ്സ് ആ സിമ്പിൾ ആസ് ദാറ്റ്. ശരിക്കും അച്ഛനും കുടുംബപരമായിട്ട് സിനിമയിലുള്ള, അപ്പം നിങ്ങൾ എഴുതുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ അച്ഛനോടൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്? വീട്ടിൽ ഡിസ്കഷൻസ് വരാറുണ്ടോ? ഞങ്ങൾ ആദ്യം മുതൽക്ക് തന്നെ ഞങ്ങളുടെ ഫസ്റ്റ് സീരി ഞങ്ങളുടെ ആദ്യ തിരക്കഥ അവസ്ഥാന്തരങ്ങൾ എന്ന് പറഞ്ഞ സീരിയലായിരുന്നു. പിന്നെ ആദ്യത്തെ സിനിമ എൻ്റെ വീട് പ്രൊഡ്യൂസ് ചെയ്തത് രണ്ടും ഞങ്ങളുടെ ഫാദറാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പം ഞങ്ങളുടെ എല്ലാ കഥകളും തന്നെ അച്ഛാച്ച അമ്മയായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട് ഇപ്പോഴും. അന്നും അതെ, ഇപ്പോഴും അതെ. കാരണം അവർ നല്ല
ഓഡിയൻസും നല്ല പ്രേക്ഷകരാണ് രണ്ടുപേരും. ഒരു ഒരു കഥ കേട്ടാൽ അതിനെപ്പറ്റി നല്ലതായിട്ടൊരു ജഡ്ജ്മെൻറ്റ് തരാൻ നല്ല കെൽപ്പുള്ളവരാണ്. പണ്ട് മുതലേ ആ ഒരു കഴിവുണ്ട്, ഒരു ഒരു ടേസ്റ്റ്ഫുള്ളായിട്ടുള്ള നല്ല ഒരു ജഡ്ജ്മെൻറ്റ്. ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ അല്ലെന്ന് പറയും, അതിൻ്റെ പ്ലസ് പോയിൻസും മൈനസ് പോയിൻസും ഒക്കെ വളരെ വ്യക്തമായിട്ട് ഞങ്ങളോട് ഷെയർ ചെയ്യും. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും ഒരു ഇൻവോൾവ്മെൻറ്റ് ഞങ്ങളുടെ എല്ലാ കഥയിലും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ നിങ്ങളുടെ സിനിമകളിലെ കഥാപാത്രങ്ങളെയും ഒക്കെ പോലെ നിങ്ങൾ രണ്ടുപേരും ജീവിതത്തിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. ചോദ്യങ്ങൾ അതുപോലെ കുറച്ച് കോമഡി പറഞ്ഞാൽ ഞങ്ങൾ കോമഡി പറയാം. അല്ല, ഇപ്പം മനുവിനോടൊക്കെ ചോദിച്ചാലാണ് പറയാവുന്നത്, ഞങ്ങളെപ്പറ്റി മനുവിനോടൊക്കെ ചോദിച്ചാലേ അത് കറക്റ്റ് കിട്ടുള്ളൂ. ഞങ്ങളുമായിട്ട് പരിചയിച്ചിട്ടുള്ള സംവിധായകർ നമുക്ക് വളരെ കംഫർട്ടബിൾ ആകുന്ന ഒരു അന്തരീക്ഷത്തിലാണല്ലോ നമ്മൾ പരിപൂർണമായി ഫ്രീ ആവുന്നത്. പെട്ടെന്ന് കയറി തമാശ പറയുക, അത് ചിലപ്പോൾ ഞങ്ങൾ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ വൺസ് ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് സർക്കിളിൽ ഞങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഒട്ടും സീരിയസ് ആയിട്ടുള്ള മനുഷ്യരായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഓക്കെ, സിനിമയുടെ കാര്യത്തിൽ സീരിയസ് ആണ്. ഓക്കെ, ബോബി സഞ്ജയ് ഇന്നൊരു വളരെ സെലബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അപ്പം എഴുതുന്ന സിനിമകളിൽ അതിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ എലമെൻറ്റിനെ പറ്റി ബോധ്യമാണ്? തീർച്ചയായിട്ടും അതെ. അത് ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു തത്വം എന്ന് പറയുന്നത്, സിനിമ എന്ന് പറയുന്ന ഒരു കലാരൂപമാണ്. നമ്മൾ ഏതൊരു കലാരൂപം എന്ന് പറയുന്നതും അത് ക്രിയേറ്ററുടെ അല്ല, നമ്മൾ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണ് ആ കലാരൂപം. ഒരു ഇപ്പോൾ ഒരു ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്നു, അത് ആൾക്കാർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പ്രതിമ ഉണ്ടാക്കുന്നു, ഒരു സ്കൾപ്ടർ ഒരു പ്രതിമ ഉണ്ടാക്കുന്നു, അതും ഒരു പ്രേക്ഷകർ ആൾക്കാർക്ക് കണ്ട് ജഡ്ജ് ചെയ്യാനുള്ളതാണ്, അയാൾക്ക് കണ്ട് സന്തോഷിക്കാനുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ച് തിരക്കഥ. ഞങ്ങൾക്കും ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ സിനിമകൾ മാക്സിമം ആൾക്കാർ കാണണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്ന് വെച്ച് എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു തട്ടുപൊളിപ്പൻ സിനിമ എഴുതണമെന്നുള്ള ഒരാഗ്രഹം ഞങ്ങൾക്ക് ഇനിയില്ല. ഒരു എന്തെങ്കിലും കാമ്പുള്ള ഒരു സബ്സ്റ്റൻസ് ഉള്ള, നമ്മളെ ഏതെങ്കിലും തരത്തിലൊരു ഉന്നമനത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുള്ള നല്ലൊരു തോട്ടുള്ള ഒരു സിനിമ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എല്ലാ സിനിമയും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ചിലപ്പം ഒരു പക്കാ ത്രില്ലർ അല്ലെങ്കിൽ ഒരു മർഡർ മിസ്റ്ററി അല്ലെങ്കിൽ ഒരു കോമഡി, എല്ലാ സിനിമയ്ക്കും ഓരോരോ ടൈപ്പ് ഒരു സ്വഭാവം ഉണ്ടല്ലോ കഥകൾക്ക്. ആ ഇതിൽ മാറ്റം വന്നേക്കാം. പക്ഷേ ഒരിക്കലും ഒരു പക്ക എല്ലാ പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന സിനിമ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിലപ്പം പറയുമല്ലോ, അങ്ങനെ ഒരു സിനിമയോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഏതെങ്കിലും എല്ലാ പ്രേക്ഷകരും കാണണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ ഞങ്ങളുടെ ഒരു മനോധർമ്മത്തിനും ഞങ്ങളുടെ ഒരു ടേസ്റ്റിനും ഞങ്ങളുടെ ഒരു ഒരു ആത്മാവിനും ഒരു സംതൃപ്തി നൽകുന്ന ഒരു ഒരു സബ്ജക്റ്റാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് തരുന്നത്. അങ്ങനെ ഒരു സാധന ഒരു സബ്ജക്റ്റ് ജനങ്ങൾക്ക് കൊടുത്താൽ അവരേറ്റെടുക്കും എന്നുള്ള ഒരു വളരെ കോൺഫിഡൻസ് ഞങ്ങൾക്ക് കൂട്ടിയ ഒരു സിനിമയാണ് ശരിക്കും കാണാൻ. അതൊരു വളരെ സീരിയസ് സബ്ജക്റ്റാണ്, പക്ഷേ ഓഡിയൻസ് ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ അതിനെ ഉൾക്കൊണ്ടെങ്കിൽ ആ തോട്ട് അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അത്തരം സിനിമകളാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. പക്ഷേ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ഇത് കാണണം, ആൾക്കാർ കാണണം സിനിമ. ഒരു മൂന്ന് പേര് കണ്ടിട്ട് കൊള്ളാം എന്ന് പറയുന്നതിനേക്കാൾ 1000 പേര് കണ്ടിട്ട് കൊള്ളാം എന്ന് പറയുന്ന സിനിമയാണ് ഞങ്ങൾക്ക് ആഗ്രഹം. അത് പക്ഷേ ഞങ്ങളുടെ ഒരു ഒരു മനസ്സിലുള്ള ഒരു സിനിമ ആയിരിക്കണമെന്നും ആഗ്രഹമുണ്ട്. ശരിക്കും ചേട്ടൻ പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം, ഇപ്പോൾ എഴുത്തുകാരാകുമ്പോൾ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളിലേക്കും ഒന്ന് കൈവയ്ക്കണം. അപ്പോൾ വളരെ സീരിയസ് തോട്ട് സീരിയസ് എലമെൻറ്റ്സ് ചെയ്യുന്ന ബോബി സഞ്ജയിൽ നിന്നും എന്തെങ്കിലും ഒരു മുഴുനീള കോമഡി ചിത്രം പ്രതീക്ഷിക്കാൻ പറ്റും? ഒരു കോമഡി സിനിമ ചെയ്യുകയാണെങ്കിൽ ഹ്യൂമർ ചെയ്യില്ല എന്നൊന്നും ഞങ്ങൾ ശബ്ദം എടുത്തിട്ടൊന്നുമില്ല. കാരണം ഞങ്ങൾ ഭയങ്കരമായിട്ട് ഹ്യൂമർ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, ഞങ്ങൾ ഒരുപാട് അങ്ങനത്തെ സിനിമകൾ കാണുന്നതാണ്. പക്ഷെ ഞങ്ങൾ എഴുതുമ്പോൾ ഒരു സിനിമയിൽ ഹ്യൂമർ ഉണ്ടെങ്കിൽ ആ ഹ്യൂമറിൽ എന്തെങ്കിലും കാര്യമുണ്ടായിരിക്കണം എന്ന് പറയില്ലേ, ഹ്യൂമറിലും എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടാകുക എന്ന് പറയില്ലേ, അങ്ങനെയുള്ള ഹ്യൂമർ ആവശ്യപ്പെടുന്ന ഒരു കഥയോ കഥാപാത്രങ്ങളോ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞങ്ങളത് ചെയ്യുന്നതിൽ സന്തോഷം ഉള്ള ആൾക്കാരാണ്. ഞങ്ങൾക്ക് എത്രത്തോളം അത് എഴുതി ഫലിപ്പിക്കാൻ പറ്റുമെന്നറിയില്ല. പക്ഷേ അങ്ങനൊരു ആംബിയൻസ് ഉള്ള ഒരു സിനിമ വന്നാൽ, ഒരു ഹ്യൂമറിലൂടെ എന്തെങ്കിലും പറയാവുന്ന ഒരു സിനിമ വന്നാൽ തീർച്ചയായിട്ടും ഞങ്ങൾ എഴുതാൻ ഇഷ്ടപ്പെടുന്നത് തന്നെയാണ്. ഇപ്പോൾ എഴുതി ഫലിപ്പിക്കുന്നതിനെ പറ്റി പറഞ്ഞു, കാസിനോവയും വണ്ണും മിക്സ്ഡ് റെസ്പോൺസ് വന്ന സിനിമകളാണ്. ബാക്കി ഇമോഷണലി നിങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും വേറൊരു തലത്തിലെത്തിയ സിനിമകളാണ്. എന്തുകൊണ്ടായിരിക്കും? നമ്മൾ സ്വയം ചിന്തിച്ചിട്ടുണ്ട്, ഇമോഷണൽ കണക്ട് ചെയ്ത് ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന നിങ്ങളുടെ എല്ലാ സിനിമകളും മലയാളത്തിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സിനിമകളാവുന്നത് എന്തുകൊണ്ടാണ്? സ്വയം നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. സുമേഷ് പറഞ്ഞത് തന്നെ എൻ്റെ ആൻസർ. കാരണം ഈ രണ്ട് സിനിമകളും ഒരു പക്ഷേ എല്ലാവർക്കും സ്വന്തം ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി കാണത്തില്ല. അത് ഒരു ഇമോഷൻ ഇല്ല എന്ന് തോന്നി കണ്ടേക്കാം അതിൻ്റെ ഈ രണ്ട് സിനിമയിലും. അതുകൊണ്ടായിരിക്കും പ്രതീക്ഷിച്ചതുപോലെ അത് ചർച്ച ചെയ്യപ്പെടാതെ പോയത് ഈ രണ്ട് സിനിമകളും. അതേസമയം നമ്മളൊരു റിയൽ ആയിട്ടുള്ള ഒരു റോ ഹ്യൂമൺ ഇമോഷനാണ് കാണിക്കുന്നതെങ്കിൽ, അതിൻ്റെ ഇൻറ്റൻസിറ്റിയോടെ കാണിക്കുന്നതെങ്കിൽ അത് പ്രേക്ഷകർ സ്വീകരിക്കും. ഞങ്ങളുടെ ബാക്കി സിനിമകൾക്കെല്ലാം
അങ്ങനെ ഒരു ഇമോഷൻ ഉള്ളത് ആ അത്ര ഇമോഷൻസ് ഉള്ള സിനിമകളെല്ലാം ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാം ഉണ്ട്. അത് ഒരു ഈ പറഞ്ഞ പോലെ ഈ രണ്ട് സിനിമകൾ ഞങ്ങൾ വിചാരിച്ചതുപോലെ ശ്രദ്ധിക്കപ്പെടാഞ്ഞത് കൊണ്ട് ഞങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ ആ സിനിമകളിൽ നിന്ന് പഠിക്കാനും പറ്റിയിട്ടുണ്ട്. നമ്മൾ ഈ ലേൺ ഫ്രം അവർ മിസ്റ്റേക്സ് എന്ന് പറയുന്നില്ലേ, ഓരോ സിനിമയും നമ്മളുടെ എന്തുകൊണ്ട് വിജയിച്ചു എന്നതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് പറയുന്നത്. ആ കാര്യങ്ങളും ഞങ്ങൾ ഈക്വലി ഒരു അത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയ ഞങ്ങളുടെ പടങ്ങളിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അത് ഞങ്ങൾക്കൊരു ഒരു എക്സസൈസ് ആണ്, ഒരു ഹോംവർക്ക് പോലെ ഞങ്ങൾ അതിനെ കാണുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ സല്യൂട്ട് ഷൂട്ട് കഴിഞ്ഞിരിക്കുന്ന സിനിമയാണ്. എന്താണ് സല്യൂട്ടിൻ്റെ വിശേഷം? റോഷൻ ആൻഡ്രൂസ്, ബോബി സഞ്ജയ് കൂട്ടുകെട്ട് വീണ്ടും ഒരുമിക്കുന്ന സിനിമയാണ് സല്യൂട്ട്. എന്നത്തേക്കായിരിക്കും? ഒ ടി ടി ആയിരിക്കുമോ, തിയേറ്റർ ആയിരിക്കും? അത് തീരുമാനമായിട്ടില്ല. സല്യൂട്ടിൻ്റെ ജോലികളെല്ലാം തീർന്നു, അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞു, സിനിമ റെഡിയാണ്. ഒരു ആക്ഷൻ മൂഡിലുള്ള ഒന്നും പറയുന്നില്ല. ഇപ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ പറയാത്ത അതുകൊണ്ട് തന്നെയാണ് കേട്ടോ, അതിനെ അതിൻ്റെ ഒരു സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. ഓക്കെ. കാരണം ഏതൊരു കഥയുടെയും മനോഹാരിത എന്ന് പറയുന്നത് അതിൻ്റെ സീക്രസിയാണ്. അത് അറിയാൻ വേണ്ടിയാണ് നമ്മളൊരു കഥ കാണുന്നതും കേൾക്കുന്നതും. ഇതും അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നുള്ളതാണ്. എന്നാലും ഞങ്ങൾക്ക് എഴുത്തിൽ തൃപ്തി തന്ന ഒരു സിനിമ തന്നെയാണ് സല്യൂട്ട്. സല്യൂട്ട്. ഓക്കെ, സ്ക്രിപ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പലരും ലൊക്കേഷനിൽ ഇരുന്ന് സ്ക്രിപ്റ്റ് തിരുത്തുക എന്നുള്ളത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ബോബി സഞ്ജയുടെ തിരക്കഥകളിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ലൊക്കേഷനിൽ ഇരുന്നിട്ട് അന്നേരത്തെ തിരുത്തലുകൾ വരുന്നത് അങ്ങനെയുണ്ടോ? അത് എഡിറ്റഡ് സ്ക്രിപ്റ്റുമായിട്ട് പോകാൻ അതിൻ്റെ അകത്ത് വേറെ ചേഞ്ചസ് ഒന്നും വരത്തില്ല, എങ്ങനെയാണ് ആ ഒരു ഇതിൽ? ഞങ്ങൾ സ്ക്രിപ്റ്റ് എഴുതി ഒരു സംവിധായകൻ്റെ കയ്യിലോട്ട് ഇത് ഏൽപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് ആ സംവിധായകനിൽ വിശ്വാസമുണ്ട്. അതായത് എല്ലാ അർത്ഥത്തിലും വിശ്വസിച്ചാണ് ഞങ്ങളൊരു സ്ക്രിപ്റ്റ് ഏൽപ്പിക്കുന്നത്. അപ്പോൾ അതിൽ പറയാതെ പറയുന്ന ഞങ്ങൾ തമ്മിലുള്ള ഒരു ധാരണ, ഞങ്ങളും സംവിധായകനും ഉള്ളൊരു ധാരണ, ഞങ്ങൾ ഒരാളുടെ എങ്കിലും ഒരാളെ കിട്ടിയില്ല മറ്റേ ആളെ അനുവാദമോ അല്ലെങ്കിൽ പറയാതെയോ ഒരു വാക്ക് പോലും സ്ക്രീൻ പ്ലേ മാറ്റില്ല എന്നുള്ളൊരു ഒരു പറയാതെ പറയുന്ന ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സംവിധായകരുമായിട്ട്. അവർ ഇതുവരെ ഉള്ളവരെല്ലാം അങ്ങനെ പാലിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം നിർബന്ധമുള്ള ഒരു കാര്യമാണ് ഞങ്ങൾ എഴുതുന്നത് അതേപടി വേണമെന്നുള്ളത്. ഇപ്പം ലൊക്കേഷനിൽ ഇരുന്ന് സ്ക്രിപ്റ്റ് തിരുത്തുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. കാരണം ചില ഡയലോഗ്സൊക്കെ നമുക്ക് അവിടെ വെച്ച് ഇമ്പ്രവൈസ് ചെയ്യാൻ തോന്നും, അത് പക്ഷെ ഞങ്ങളുടെ സാന്നിധ്യത്തിലേ ചെയ്യത്തുള്ളൂ, മറ്റൊരാൾ ഒരിക്കലും ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത് അത് ചെയ്യത്തില്ല. അത് ഒരു സിനിമയിലും ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതിനേക്കാൾ ഞങ്ങളിൽ ഒരാൾ ലൊക്കേഷനിലുണ്ടെങ്കിൽ സംവിധായകനുമായിട്ട് ആലോചിച്ച് അല്ലെങ്കിൽ സംവിധായകനുമായിട്ട് ഡിസ്കസ് ചെയ്ത് അങ്ങനെ മാറ്റാറുണ്ട്. ഇതിൽ ചിലർ ഒരു മറ്റൊരു വേറൊരു രീതി ഇപ്പോൾ സ്ക്രിപ്റ്റിലെ 100% ഫോളോ ചെയ്യാത്ത രീതിയിൽ ഇപ്പോൾ ഉണ്ട്. അതൊരു ഒരു പ്രത്യേക ഒരു മനോഭാവത്തിൽ എടുക്കുന്ന സിനിമകളാണ് അത്. അത് അതിൻ്റെതായ നല്ല ഗുണങ്ങളും ആ സിനിമകൾക്കുണ്ട്. തീർച്ചയായിട്ടും അങ്ങനത്തെ സിനിമകൾക്ക് നല്ല ഗുണങ്ങളുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് തിരക്കഥ എന്ന് പറയുന്നത് ആ സിനിമയുടെ നട്ടല് എന്ന് പറയുന്ന സാധനം തന്നെയാണ്. കാരണം അതില്ലാതെ ഒരു ബൗണ്ട് സ്ക്രിപ്റ്റ് എന്ന് പറയണമെന്നില്ല, പക്ഷേ ഒരു ശക്തമായ ഒരു തിരക്കഥ ഇല്ലാതെ, ഒരു കയ്യിലൊരു നല്ലൊരു ഒരു ഫൗണ്ടേഷൻ ഇല്ലാതെ നമുക്കൊരു വീട് പണിയാൻ പറ്റത്തില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഒരു തിരക്കഥ ഇല്ലാതെ ഒരിക്കലും ഒരു നല്ല സിനിമ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അത് അതൊരു റിയാലിറ്റിയാണ് ഞങ്ങളെ സംബന്ധിച്ച്. അതിൽ നിന്ന് വിഭിന്നമായി ചിന്തിക്കുന്ന ധാരാളം പേര് ഇപ്പോൾ സിനിമയിലുണ്ട്. അവരവരുടേതായ രീതി സിനിമകൾ ഉണ്ടാക്കുന്നുണ്ട്, അവ ശ്രദ്ധിക്കപ്പെടുന്നുമുണ്ട്. അത് ഞങ്ങൾക്ക് ചേരുന്ന ഒരു ഒരു റൂട്ടല്ല. ഞങ്ങളുടെ സംവിധായകർക്കെല്ലാം, ഞങ്ങളുടെ കൂടെ സിനിമ ചെയ്യുന്ന സംവിധായകരെല്ലാം ഞങ്ങളുടെ ഈ ഒരു രീതി വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ സിനിമ ചെയ്യാൻ വരുന്നത്. ഇപ്പോൾ ചേട്ടൻ നേരത്തെ പറഞ്ഞു ഫോണിലൂടെ ഡിസ്കഷൻ വരും, ചിലപ്പോൾ ഒരു ദിവസം ഒരു സീനായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ കാണെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ സ്ട്രെയിൻ എടുത്ത ഒരു സിറ്റുവേഷൻ, സീൻ കൺസ്ട്രക്ട് ചെയ്യാനുണ്ടായ ഒരു സിറ്റുവേഷൻ ഏതായിരിക്കും? ഏതെങ്കിലും ഒരു സീൻ എടുത്തു കഴിഞ്ഞാൽ ഒരു ഒരു സീനായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ കാണക്കാണയുടെ ഒരു പ്രത്യേകത പറഞ്ഞു, സാധാരണ ഞങ്ങളൊരു സ്ക്രിപ്റ്റ് എഴുതാൻ മിനിമം ഒരു 8 മാസമാണ് ഞങ്ങൾക്കൊരു സ്ക്രിപ്റ്റ് എഴുതാനുള്ളത്. പക്ഷേ കാണക്കാണെ ഒരു വരി കഥയിൽ നിന്ന് 6 മാസം കഴിഞ്ഞപ്പോൾ ആ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷനും കഴിഞ്ഞ് ആ സിനിമ റെഡിയായി. അപ്പോൾ 6 മാസമേ എടുത്തിട്ടുള്ളൂ, അതിൻ്റെ കഥ പോലുമല്ല, അതിൻ്റെ ഒരു വരി കഥ. ഇങ്ങനെ ഒരു സംഭവം ഒരു ആൾ ചെയ്യുന്നു, അങ്ങനെ ഇതാണ് ഇതിൻ്റെ ഒരു വരിയിൽ നമ്മളൊരു കഥ പറയില്ലേ. ഒരിടത്തൊരിടത്തൊരാളുണ്ടായിരുന്നു, അയാൾ വരുന്നു, അയാൾ ഇങ്ങനെ ചെയ്യുന്നു, അയാൾ പോകുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത്. 6 മാസം കഴിഞ്ഞപ്പോൾ ആ സിനിമ റെഡിയായിരുന്നു. അതെങ്ങനെ സാധിച്ചു എന്നറിയില്ല, പക്ഷേ വളരെ പെട്ടെന്ന് എഴുതിയൊരു സ്ക്രിപ്റ്റാണ്. പിന്നെ ഈ പറയുന്ന പോലെ അതിൽ അലൻ എന്ന് പറയുന്ന ആൾ പെട്ടുപോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ട് അതിൽ, അല്ലേ? അതിൽ അദ്ദേഹത്തിൻ്റെ വൈഫിന് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതെങ്ങനെ വേണം എന്നുള്ളതിനെ പറ്റി ഞങ്ങൾ കുറേ ചർച്ച ചെയ്തിരുന്നു. ഏതവസ്ഥയിലായിരിക്കും അലൻ അങ്ങനെ ചെയ്യുന്നത്? അതിന് പല രീതികളും ഞങ്ങൾ ആലോചിച്ചിരുന്നു. അത് ഇപ്പോൾ നമ്മൾ കാണുന്ന രീതിയിലേക്ക് എത്താൻ എടുത്തൊരു സമയമാണ്, എനിക്ക് എൻ്റെ ഓർമ്മയിൽ അതാണ് ഏറ്റവും സമയമെടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് കാണക്കാണയിൽ. ഏതെങ്കിലും ഒരു സീനുകൾ പ്രേക്ഷകർക്ക് ഇത് കൺവിൻസിങ് ആവോ ഇല്ലെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു?
നമുക്ക് എല്ലാ സിനിമയിലും എല്ലാ തിരക്കഥയിലും അങ്ങനെ ഒരു ഇതുണ്ടാവും. കാരണം നമ്മൾ നമ്മുടെ ഒരു ഒരു തിങ്കിങ്ങിലും നമുക്ക് ഏറ്റവും അനുയോജ്യമാണെന്ന് തോന്നുന്ന ഒരു കാര്യമാണല്ലോ എഴുതുന്നത്. തീർച്ചയായിട്ടും നമുക്കൊരു ആശങ്ക ഉണ്ടായിരിക്കും ഒരു പ്രേക്ഷകൻ എങ്ങനെയാണ് അത് കാണുന്നതെന്ന്. ഇപ്പം ഞങ്ങളുടെ ഒരു അനുഭവത്തിൽ തോന്നിയിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം, നമുക്ക് വളരെ ആവറേജ് ആയിട്ട് തോന്നിയിട്ടുള്ള, ഞങ്ങൾക്ക് വളരെ ആവറേജ് ആയിട്ട് തോന്നിയിട്ടുള്ള ചില സിനിമകളിലെ ചില സീനുകൾ പ്രേക്ഷകർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങൾ എഴുതുമ്പോൾ വളരെ ഭയങ്കരമായിരിക്കും എൻ്റെ റെസ്പോൺസ് എന്ന് തോന്നുന്ന ചില സീനുകൾ വളരെ നനഞ്ഞ പ്രതികരണം പ്രേക്ഷകരുടെ അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് പല സിനിമകൾക്കും കണക്കണ്ണട കാര്യമല്ല ഞാൻ പറയുന്നത്, മൊത്തത്തിൽ അത് പ്രേക്ഷകരുടെ ജഡ്ജ്മെന്റ് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയാൽ എല്ലാവർക്കും സൂപ്പർ ഹിറ്റുകൾ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. നമുക്ക് ഒരിക്കലും പ്രേക്ഷകരുടെ മനസ്സ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അവരെ എൻഗേജ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് മാത്രമേ നല്ല ഒരു സ്ക്രിപ്റ്റിൻ്റെ അകത്ത് നമുക്ക് പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് അവരെ എത്രത്തോളം നമ്മളിലേക്ക് ആ സ്ക്രിപ്റ്റിലേക്ക് ആകർഷിക്കാമോ അത് മാത്രമേ നമുക്ക് അതിൻ്റെ അകത്തൊരു വഴിയുള്ളൂ. കായംകുളം കൊച്ചുണ്ണി പോലുള്ള വലിയ സിനിമ അല്ലെങ്കിൽ ട്രാഫിക് പോലുള്ള സിനിമ എന്നാണ് അടുത്തത്? കായംകുളം കൊച്ചുണ്ണി പോലെ വലിയ ക്യാൻവാസിലുള്ള സിനിമ ഇനി അങ്ങനെ അങ്ങനെ അറിയില്ല. ഈ പറയുന്ന പോലെ വരുന്ന കഥ അത് ആവശ്യപ്പെടുന്നുണ്ടോ എന്ന് നോക്കുകയുള്ളൂ. ഇപ്പോൾ അടുത്ത പ്രോജക്ട്സ് ഏതൊക്കെയാണ് അതിൻ്റെ കൂടെ തന്നെ? അടുത്ത പ്രോജക്ട്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ളത് സല്യൂട്ടാണ് വരാനുള്ള സിനിമ. പിന്നെ നമ്മുടെ അതിരൻ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത വിവേകിന് വേണ്ടി ഒരു സിനിമയുണ്ട്. റോഷൻ ആൻഡ്രൂസിന് വേണ്ടി ഒരു സിനിമയാണ് ഇപ്പോൾ എഴുതുന്ന വേറൊരു സിനിമ. മനു അശോകന് വേണ്ടി ഒരു സിനിമയുണ്ട്. പിന്നെ പ്രിയദർശൻ സാറിന് വേണ്ടി ഒരു സിനിമ. ഇത്രയും സിനിമകളാണ് ഇപ്പോൾ നമുക്ക് പറയാവുന്ന അവസ്ഥയിൽ നിൽക്കുന്ന സിനിമകളൊക്കെ. പ്രിയദർശൻ സാറിന് വേണ്ടിയിട്ട് ആരായിരിക്കും കാസ്റ്റ് എന്ന് പറയുന്നത്? കഥാ തിരക്കഥാ സംഭാഷണം ബോബി സഞ്ജയ്, കഥാ തിരക്കഥാ സംഭാഷണം സംവിധാനം ബോബി സഞ്ജയ് എന്നായിരിക്കും. ഉടനെ സാധ്യത കാണുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ പറഞ്ഞ സിനിമകളില്ലേ, ഇത് എഴുതി തീരുമ്പോ തന്നെ ഒരു സമയമാവും അല്ലേ? പിന്നെ അത് മാത്രല്ല, എനിക്ക് തോന്നുന്നു ഭാവിയിലാണെങ്കിലും സംഭവിച്ചേക്കാവുന്നേ ഉള്ളൂ. പക്ഷെ സംഭവിച്ചേക്കാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇപ്പോ ഈ ഈ എഴുത്ത് പ്രോസസ്സ് ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ ഞങ്ങൾ സംവിധാനം എൻജോയ് ചെയ്യുന്ന ഒരു സമയം വരുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നുന്ന ഒരു സമയത്ത് ചിലപ്പോൾ ചെയ്തേക്കും. പക്ഷെ ഇപ്പോ ഇത്രയും സിനിമകൾ ചെയ്യാനുണ്ട്. അതിന് ഏറ്റവും വളരെ പ്രശ്നം എഴുത്തിൻ്റെ ഒരു സുഖം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ ഉള്ളൂ. നമ്മൾ ഭയങ്കര ഒറ്റയ്ക്കിരുന്ന് ചെയ്യുന്ന ഒരു ജോലിയാണ് എഴുത്തെന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഞങ്ങൾ. കഴിവ് ഭയങ്കര ഒരു പ്രൈവസി ഇഷ്ടപ്പെടുന്ന ഒരു ആൾക്കാരാണ്. അതും ഒരു പക്ഷേ വളരെ അബോധപൂർവമായ അതിൻ്റെ ഒരു ഭാഗമാകുന്നുണ്ടായിരിക്കാം. അപ്പോൾ തൽക്കാലം ഈ സിനിമകൾ എഴുതി തീർന്നിട്ട് അതിന് ഉത്തരം പറയാമെന്നിരിക്കുന്നു. ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് എഴുത്തുകാർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവുന്ന കേട്ടോ. ചേട്ടൻ പറഞ്ഞു നിങ്ങൾ ഫോണിൽ കൂടെയാണ് ഡിസ്കഷൻ, നിങ്ങൾ തമ്മിൽ തർക്കിച്ച് അത്രയും വഴക്കിലേക്ക് അല്ലെങ്കിൽ ആരോഗ്യപരമായ തർക്കത്തിലേക്ക് എത്തി ഏതെങ്കിലും ഒരു സീനുകൾ കാണേ കാണേലോ, അല്ലെങ്കിൽ ട്രാഫിക് മുതൽ ഇങ്ങോട്ട് അല്ലെങ്കിൽ എന്റെ വീട് അപ്പോട്ട് ഇങ്ങോട്ട് ഏതെങ്കിലും അത്രയും തർക്കിച്ച് ദേഷ്യപ്പെട്ടിട്ടുള്ള സീനുകളൊക്കെ ഉണ്ടോ? ഞങ്ങളുടെ എല്ലാ സിനിമകളിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ. കാരണം അങ്ങനെ സംഭവിക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. കാരണം ഒരാളുടെ ചിന്ത തന്നെയാണ് ശരി എന്നുള്ളത്, ആ മനോഭാവം തന്നെ രണ്ടുപേരും ഒരുമിച്ച് എഴുതുമ്പം ശരിയല്ലല്ലോ. ഇപ്പം രണ്ടുപേരുടെ ചിന്ത ഒരുമിച്ച് വരുമ്പോഴാണ് പ്രോഡക്റ്റ് സുപ്പീരിയർ ആകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും ഒരാളുടെ ഈഗോ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഇപ്പം തർക്കിച്ച് തർക്കിച്ച് ഞാനാണ് ശരി സഞ്ജുവാണ് ശരി എന്ന് പറഞ്ഞുള്ള രീതിയിലുള്ള ഒരു തർക്കമില്ല. ഞങ്ങൾ അവസാനം ചിലപ്പോൾ വളരെ വളരെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാറുണ്ട് ചില സീൻസിൽ. അത് ഞങ്ങൾ ഒരുപക്ഷെ ദിവസങ്ങൾ എടുത്തായിരിക്കും പിന്നെയും പിന്നെ ആലോചിച്ച് എന്ത് ചെയ്യണമെന്ന് ചെയ്യുന്നത്. പക്ഷേ ഒരു തർക്കത്തിലെത്തിയാലും ആ എഴുതിക്കൊണ്ടിരിക്കുന്ന സിനിമയ്ക്ക് എന്താണ് ഏറ്റവും നല്ലത് എന്ന് ഞങ്ങൾക്ക് ഒരു ഘട്ടത്തിൽ മനസ്സിലാവും. അങ്ങനെ ഒരു ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ഇതായിരിക്കും കൺക്ലൂഷൻ ആയിരിക്കും ഞങ്ങൾ ആ സീനിൽ എടുക്കുന്നത്. അതൊരു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നു. കാരണം തർക്കിക്കാതെ ഒരു ആർഗ്യുമെന്റും ഇല്ലാതെ വളരെ സുഗമമായി എഴുതി പോകുന്ന ഒരു തിരക്കഥയ്ക്കകത്ത് ഒന്നും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് എക്സ്പ്ലോഷൻസ് ഉണ്ടായാലേ ഒരു നല്ല സാധനം ഉണ്ടാവും. ഇപ്പൊ സംവിധായകരും തിരക്കഥാകൃത്തുക്കളും ക്യാമറമാരൊക്കെ അഭിനേതാക്കൾ കൂടി ആകുന്ന ഒരു സമയമാണ്. ബോബി സഞ്ജയെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും സമീപിച്ചിട്ടുണ്ട്? അങ്ങനെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ക്യാമറയ്ക്ക് മുന്നിൽ പ്രതീക്ഷിക്കാം. സമീപിച്ചിട്ടുണ്ട്. ബോബിയെ അഭിനയിക്കാൻ സമീപിച്ചത് സാക്ഷാൽ പത്മരാജൻ സാറായിരുന്നു. ഏഴ് വയസ്സുള്ളപ്പോ പെരുവഴി അമ്പലം എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഫാദർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. പെരുവഴി അമ്പലത്തിൽ ഞാൻ എനിക്ക് 11 വയസ്സുള്ളപ്പോ എൻ്റെ കാണാക്കുയിൽ എന്ന് പറഞ്ഞ സിനിമയിൽ, അതും ഞങ്ങളുടെ ഫാദറാണ് പ്രൊഡ്യൂസർ, ആ സമയത്ത് അഭിനയിച്ചിട്ടുണ്ട്. ആ സിനിമകൾ കണ്ടാൽ മനസ്സിലാവും പിന്നീട് എന്തുകൊണ്ട് അല്ല സീരിയസ്ലി. ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ആരും വിളിച്ചിട്ടില്ല, ആരും വിളിച്ചിട്ടില്ല. പ്രശ്നമേ ഉദിക്കുന്നില്ല, അഭിനയിക്കില്ലെന്ന് ഉറപ്പാണ്. ആഗ്രഹവും ഇല്ല, കഴിവില്ലെന്നുള്ളതാണ് ആഗ്രഹം. ഇത്രയും എഴുതി പരിപിക്കുന്ന രണ്ട്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ
എക്സ്ട്രാ ഐക്യമുള്ള രണ്ട് തിരക്കഥാർത്ഥികൾക്ക് അഭിനയിക്കാൻ കഴിവില്ലെന്ന്. രണ്ടും രണ്ട് ഫാക്കൽറ്റിയാണ്. അഭിനയം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി വേറെ ഫാക്കൽറ്റിയാണ്, എഴുത്ത് വേറെ. അതെ, പക്ഷെ ആ എഴുതുന്ന ഇമോഷൻസ് ഉള്ളിൽ കൂടെ കടന്നുപോയി മുഖത്ത് വന്നതിന് ശേഷമാണല്ലോ നമ്മൾ എഴുതുന്നത്. പക്ഷെ ആ മുഖത്ത് വരൽ ഞങ്ങളുടെ മുറിയിൽ നിന്ന് ഞങ്ങൾ കാണുന്ന മുഖത്ത് വരലാണ്. അത് ചിലപ്പോൾ അമിതാഭിനയമായിരിക്കാം, അല്ലെങ്കിൽ അഭിനയമേ ആയിരിക്കില്ല ഒക്കെ. പക്ഷെ അഭിനയം വേറെ ഒരു ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരുപാട് വേറൊരു തരം ഫാക്കൽറ്റിയാണ്. അത് ഞങ്ങൾക്ക് അറിയില്ലാത്ത ജോലിയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിച്ചിട്ടുമില്ല, ഇനി ഒരിക്കലും ചിന്തിക്കും. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മറുപടിയാണ് വന്നത്. ഞാൻ അഭിനയിക്കുന്ന പറയില്ലേ മറുപടി, നാളെ ഒരുപക്ഷെ സംഭവിച്ചേക്കാം. അപ്പൊ ഹ്യൂമർ പറയുന്ന കാര്യത്തിൽ പറഞ്ഞില്ലേ, ഒരുപക്ഷെ ഹ്യൂമർ എഴുതിയേക്കാം, ഒരുപക്ഷെ സംവിധാനം ചെയ്യാം. ഒരിക്കലും പക്ഷെ ഇത് ഉറപ്പായിട്ട് പറയാം, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പോകത്തില്ല. ഉറപ്പാണ്, അത് ഉറപ്പുള്ള കാര്യം. ശരി, ഓക്കെ. അപ്പൊ സംവിധാനം ചെയ്താലും നിർമ്മിച്ചാലും അഭിനയിക്കില്ലെന്ന് ഉറപ്പില്ല. ഓക്കെ, അപ്പൊ ഇനി വരുന്ന സിനിമകളെല്ലാം തന്നെ ഇതുപോലെ ആളുകളെ പിടിച്ചുലക്കട്ടെ, സൂപ്പർ ഹിറ്റായി മാറട്ടെ. താങ്ക് യു. 50-ാമത്തെ എപ്പിസോഡിൽ വന്നതിന് വളരെ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്.